ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മാജിക് ബുക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വരാൻ പോകുന്ന എൽ ഡി സി പ്രിലിംസ് എക്സാമിൻ്റെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക് ആണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾ അപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഒരുപാടുണ്ട് നമ്മൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ചില നവോത്ഥാന പ്രസ്ഥാനങ്ങളെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക ഈ ചാനലിൽ ഇതുവരെ നൂറ്റി പതിനഞ്ചിൽ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ അപ്ലോഡ് ചെയ്യുന്നതെല്ലാം പി എസ് സി പ്രിലിംസ് എക്സാം ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനത്തിലേക്ക് വരാം ബ്രഹ്മസമാജം ബ്രഹ്മസമാജം സ്ഥാപിച്ച വ്യക്തി രാജാറാം മോഹൻ റോയ് ആണ് വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് അടുത്തത് തത്വബോധിനി സഭ തത്വബോധിനി സഭ സ്ഥാപിച്ച വ്യക്തിയാണ് ദേവേന്ദ്രനാഥ ടാഗോർ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പത് ഇവിടെ ഒരു ഓർഡറിനാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് അപ്പോൾ തത്വബോധിനി സഭ സ്ഥാപിച്ചത് ദേവേന്ദ്രനാഥ ടാഗോറാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതാണ് അടുത്തത് വേദസമാജമാണ് വേദസമാജം ആരംഭിച്ചത് രണ്ട് വ്യക്തികൾ ചേർന്നാണ് ഒന്ന് കേശവചന്ദ്രസെന്നും രണ്ടാമത്തത് ശ്രീധരലു നായിഡുവും അപ്പോൾ കേശവചന്ദ്രസെന്നും ശ്രീധരലു നായിഡുവുമാണ് വേദസമാജം സ്ഥാപിച്ചത് ഇനി വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലാണ് വേദസമാജം അപ്പോൾ വേദസമാജവും ഉണ്ട് ദേവസമാജവും ഉണ്ട് അപ്പോൾ ആദ്യം വരുന്നത് വേദസമാജം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് കേശവചന്ദ്രസെന്നും ശ്രീധരലു നായിഡുവും പിന്നീടാണ് എന്തു വരുന്നത് ദേവസമാജം വരുന്നത് അപ്പോൾ അത് കൺഫ്യൂഷനായി പോകരുത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത നവോത്ഥാന പ്രസ്ഥാനത്തിലേക്ക് വരാം പ്രാർത്ഥനാ സമാജം പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ഡോക്ടർ ആത്മറാം പാണ്ഡുരങ്കാണ് പ്രാർത്ഥനാ സമാജം ഡോക്ടർ ആത്മറാം പാണ്ഡുരങ് ഇനി വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴാണ് അപ്പോൾ അറുപത്തി നാല് കഴിഞ്ഞ് അറുപത്തി ഏഴിലേക്ക് വരുവാണ് പ്രാർത്ഥനാ സമാജം ആത്മറാം പാണ്ഡുരംഗ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് പൂന സാർവജനിക് സഭ എം ജി റാനഡേ ആണ് എം ജി റാനഡേ വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത് അപ്പോൾ ഈ എം ജി റാനഡയുടെ എക്സ്പാൻഷനാണ് മഹാദേവ് ഗോവിന്ദ റാനഡെ മഹാദേവ് ഗോവിന്ദ റാനഡെ ആയിരത്തി എണ്ണൂറ്റി എഴുപതാണ് പൂന സാർവജനിക് സഭ അടുത്തത് സത്യശോധക് സമാജ് ജ്യോതിറാവു ഫുലയാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് സത്യശോധക് സമാജ് ജ്യോതിറാവു ഫുലയാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് അടുത്തത് ദേവസമാജ് നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു അത് കൺഫ്യൂസ് ആവരുത് ദേവസമാജ് പണ്ഡിറ്റ് ശിവനാരായൺ അഗ്നിഹോത്രിയാണ് അപ്പോൾ ദേവസമാജ് പണ്ഡിറ്റ് ശിവനാരായൺ അഗ്നിഹോത്രിയാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി ഏഴാണ് അടുത്തത് അലിഗഡ് സൊസൈറ്റി അപ്പോൾ അലിഗഡ് ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തായിരിക്കും ഒരു ഇസ്ലാമിക് നീമായിരിക്കും സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഓക്കെ അപ്പോൾ അലിഗഡ് സൊസൈറ്റി സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് വർഷം ആയിരത്തി ആണ് അടുത്തത് തിയോസഫിക്കൽ സൊസൈറ്റി തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് മാഡം എച്ച് പി ബ്ലാവഡ്സ്കിയും ഹെൻറി ഒൾക്കോട്ടുമാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് അപ്പോൾ തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് മാഡം എച്ച് പി ബ്ലാവഡ്സ്കി ഹെൻറി ഒൾക്കോട്ട് വർഷം അതേ വർഷം തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് അടുത്തത് ആര്യസമാജമാണ് ആര്യസമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് അതേ വർഷം തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് അപ്പോൾ ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് അടുത്തത് മദ്രാസ് മഹാജനസഭ മദ്രാസ് മഹാജനസഭ സ്ഥാപിച്ചത് എം വീരരാഘവാചാര്യറാണ് അപ്പോൾ ആരാണ് എം വീരരാഘവാചാര്യർ ഇനി മറ്റ് സ്ഥാപക നേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം ജി സുബ്രഹ്മണ്യ അയ്യർ പി അനന്തചാർലു എസ് രാമസ്വാമി മുതലിയാർ അപ്പോൾ മറ്റ് സ്ഥാപകരാണ് ജി സുബ്രഹ്മണ്യ അയ്യർ പി അനന്തചാർലു എസ് രാമസ്വാമി മുതലിയാർ ഇനി വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലാണ് മദ്രാസ് മഹാജനസഭ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലാണ് അപ്പോൾ മദ്രാസ് മഹാജനസഭ സ്ഥാപിച്ചത് എം വീരരാഘവാചാര്യറാണ് അടുത്തത് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ജി ജി അഗാർക്കറാണ് ജി ജി അഗാർക്കറാണ് വർഷം അതേ വർഷം തന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലാണ് ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ജി ജി അഗാർക്കർ രാമകൃഷ്ണ മിഷൻ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് അടുത്തത് ഹിതകാരണി സമാജ് സ്ഥാപിച്ചത് വീരേശലിംഗം പന്തലു ആണ് ഹിതകാരണി സമാജ് സ്ഥാപിച്ചത് വീരേശലിംഗം പന്തലു പ്രീവിയസ് ചോദ്യമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറാണ് അടുത്ത ചോദ്യം ഹിന്ദു മഹാസഭ ഹിന്ദു മഹാസഭ സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവ്യാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഹിന്ദു മഹാസഭ സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവ്യ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് അപ്പോൾ നമ്മൾ മദ്രാസ് മഹാജനസഭ മുമ്പേ പഠിച്ചായിരുന്നു അവിടെയും മഹാജനസഭ മഹാ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടും സിമിലറായിട്ട് തോന്നും അപ്പോൾ ഹിന്ദു മഹാസഭ മദൻ മോഹൻ മാളവിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴാണ് സോഷ്യൽ സർവീസ് ലീഗ് എൻ എം ജോഷിയാണ് സ്ഥാപിച്ചത് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് സോഷ്യൽ സർവീസ് ലീഗ് എൻ എം ജോഷി വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് അടുത്തത് സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻ്റ് ആണ് സ്ഥാപിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കറാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റ് ഇ വി രാമസ്വാമി നായിക് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് അടുത്തത് ഭാരതീയ വിദ്യാഭവൻ കെ എം മുൻഷിയാണ് സ്ഥാപിച്ചത് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് അപ്പോൾ ഭാരതീയ വിദ്യാഭവൻ കെ എം മുൻഷി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടാണ് വർഷം അടുത്ത രണ്ട് പ്രസ്ഥാനങ്ങളും നമുക്ക് വളരെ ഫെമിലിയർ ആണ് ഒന്നാമത്തത് ഭൂദാന പ്രസ്ഥാനം ഭൂദാന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആചാര്യ വിനോബ ഭാവയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നാണ് ഭൂദാന പ്രസ്ഥാനം ആചാര്യ വിനോബ വിനോഭാവേ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അടുത്തത് ചിപ്കോ പ്രസ്ഥാനം സുന്ദർലാൽ ബഹുഗുണയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ചിപ്കോ പ്രസ്ഥാനം സുന്ദർലാൽ ബഹുഗുണ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അപ്പോൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളെ കുറിച്ച് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സിൽ ചർച്ച ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ് പി എസ് സി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തവർക്കും അതുപോലെ തന്നെ എക്സാം അടുത്ത സമയത്ത് റിവിഷനൊക്കെ ചെയ്യുന്ന ആളുകൾ കാണുമല്ലോ അവർക്കും ഒരേപോലെ ഗുണം ചെയ്യുന്ന രീതിയിലാണ് ഇന്നത്തെ ക്ലാസ് പ്രിപ്പയർ ചെയ്തേക്കുന്നത് ജസ്റ്റ് ആ പ്രസ്ഥാനങ്ങളുടെ പേരും അത് സ്ഥാപിച്ച വ്യക്തികൾ ആരാണെന്നും വർഷം ഏതാണെന്നും ഇത് ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് ഇനി ഇതിനേക്കാൾ കുറച്ചുകൂടെ ഡെപ്തിലായിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ ഈയൊരു സെക്ഷനിൽ നിന്ന് പഠിക്കുന്നുണ്ട് അപ്പോൾ വരുന്ന ക്ലാസ്സിൽ നമ്മളത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം